ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ളതും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും സമാധാനവും സന്തോഷവും ഇല്ലാത്ത വ്യക്തി ജീവിതങ്ങളെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയ ഉടമകളാക്കി തീർക്കുന്ന ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനം. ഇത് ഞാൻ പ്രസ്താവിക്കുമ്പോൾ വെറും പാഴ്വാക്കുകളായിട്ടല്ല, പിന്നെയോ മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ വചനം വരുത്തിയതായ ഇൻഫ്ലുവൻസ്, ദൈവത്തിൻ്റെ വചനം ചെയ്തതായ ഇമ്പാക്റ്റ് വളരെ ശക്തിയുള്ള ഒന്നായിരുന്നു എന്ന് അനേക ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന് പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം വളരെ ക്രൂരമായും നികൃഷ്ടമായും ജീവിച്ച ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പുസ്തകം ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നില്ല. ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന നിലയിൽ അത് കടന്നു ചെന്ന് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ദൈവവചനത്തിന് കഴിയും. തിരുവചന മിനിസ്ട്രീസിൽ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ സാമർത്ഥ്യമോ ഞങ്ങളുടെ വാക്ചാതുര്യമോ ഒന്നും പ്രകടമാക്കി മനുഷ്യനെ ആകർഷിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെക്കാട്ടിൽ ഒരുപക്ഷേ വളരെ നന്നായി സംസാരിക്കുവാനും ചിന്തിക്കുവാനും കഴിവുള്ള അനേകരുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ അജ്ഞനെ ജ്ഞാനിയാക്കുന്ന മറ്റേതെങ്കിലും ഒരു പുസ്തകം ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയൂ എന്നറിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ മതിയായതായ ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വരുത്തിയ ചേഞ്ച്, ദൈവത്തിൻ്റെ വചനം വരുത്തിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവം മുൻപാകെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിപ്പാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയുകയില്ല. ഈ തുടർച്ചയായി തിരുവചന മിനിസ്ട്രീസിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ഞാൻ തുടർച്ചയായി സംസാരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. കഴിഞ്ഞ ചില നാളുകളായി, മാസങ്ങളായി ഈ സങ്കീർത്തനം തുടർച്ചയായി ചിന്തിക്കുവാനും വായിപ്പാനും ദൈവം കൃപ ചെയ്തു. ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ ചില സങ്കീർത്തനങ്ങൾ കുറച്ച് വാക്യങ്ങളും മറ്റു ചില സങ്കീർത്തനങ്ങളിൽ അധികം വാക്യങ്ങളും ഉണ്ടായിരിക്കും. ഇതേതെങ്കിലും ഒരു വാക്യത്തെ ആധാരമാക്കി അരമണിക്കൂറോ 45 മിനിറ്റോ സംസാരിപ്പാൻ ഒരു പ്രസംഗം ചെയ്യുവാൻ കഴിയുമെന്നാൽ ഈ പ്രോഗ്രാമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പ്രസംഗം ചെയ്യുവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവിക പ്രവൃത്തിയെക്കുറിച്ചും ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും ഈ എഴുതിയിരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനിടയായെങ്കിൽ നമ്മെപ്പോലെ സാധാരണക്കാരായിരുന്ന ഈ മനുഷ്യരുടെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും വലിയ രൂപാന്തരം വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നതും ചിന്തിക്കുന്നതുമായ സങ്കീർത്തനം 105. ഇത് ദാവീദിനാൽ എഴുതിയതായ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഇതിൽ 45 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈർഘ്യതയുള്ള ഒരു സങ്കീർത്തനമായി ഈ 45 സങ്കീർത്തനം ഇരിക്കുന്നു. ഇതിൻ്റെ എഴുതിയ വർഷം, ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാം ദാവീദിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ ദാവീദ് സംഗീതത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. താൻ വനാന്തരത്തിൽ ആടുകളെ മേയിക്കുന്ന സന്ദർഭങ്ങളിൽ താൻ ഏകനായി
വനാന്തരത്തിലായിരിക്കുന്ന ആ വേളയിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ദൈവത്തിൻ്റെ മനോഹരതയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചപ്പോൾ മനോഹരമായ ഗാനങ്ങൾ എഴുതി താൻ ദൈവത്തെ താൻ വീണ വായനയിൽ നിപുണനായിരുന്നതുകൊണ്ട് വീണ ഉപയോഗിച്ച് കിന്നര ഉപയോഗിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതായി നമുക്ക് തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ദാവീദ് ഈ സങ്കീർത്തനം എഴുതി, അല്ലെങ്കിൽ ഇതിലെ ചില വാക്യങ്ങൾ ദാവീദിൻ്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ദാവീദ് ഇസ്രായേൽ രാജാവായപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരുവാനായി ദാവീദിന് ആഗ്രഹമുണ്ടായി. തൻ്റെ ആദ്യത്തെ താല്പര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നിർദ്ദേശിക്കുന്ന ആ നിർദ്ദേശം താൻ ശ്രദ്ധിക്കാതെ രാജാവെന്ന നിലയിൽ സകല പ്രൗഢിയോടുകൂടി സകല രാജ്യത്തിൽ എന്തൊക്കെ വിധത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുപോകാൻ കഴിയുന്ന ആ വിധത്തിലുള്ള ആഘോഷങ്ങൾ മുഖാന്തരം പെട്ടകം കൊണ്ടുവരുവാനായി ദാവീദ് തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരമല്ലാത്തതുകൊണ്ട് തൻ്റെ ആ പെട്ടകം കൊണ്ടുവരുന്നതായ ഉദ്യമത്തിൽ താൻ പരാജയപ്പെട്ടു. അങ്ങനെ വളരെ പ്രയാസമുള്ള സന്ദർഭങ്ങൾ ആ ദിവസങ്ങളിലുണ്ടായി. അതിൻ്റെ വലിയ വിവരണത്തിലേക്ക് പോകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി, താൻ ചില നാളുകൾക്ക് ശേഷം എത്ര നാൾ എത്ര മാസം എത്ര ആഴ്ച എന്ന് പറയുന്നില്ല, ചില നാളുകൾക്ക് ശേഷം ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരുവാനായി തനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ആഗ്രഹമുണ്ടായിരിക്കെ താൻ ഈ സങ്കീർത്തനത്തിലെ ചില വാക്കുകൾ എഴുതി, അല്ലെങ്കിൽ ഇത് പാട്ടായിട്ട് എഴുതിയ അന്നത്തെ ദാവീദ് രാജാവായപ്പോൾ തൻ്റെ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാനായി ദാവീദ് സംഗീതക്കാരെ നിയമിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സംഗീത വിദഗ്ധനായിരുന്നു ആസാഫ്. ആസാഫും തൻ്റെ സഹോദരന്മാരും സംഗീതത്തിൽ വിദഗ്ധരായിരുന്നു. ദാവീദ് ഈ സങ്കീർത്തനം എഴുതി ആസാഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നും ആസാഫും തൻ്റെ സഹോദരന്മാരും ഇതിനെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കമ്പോസ് ചെയ്ത് നല്ല ഒരു സങ്കീർത്തനമായി നല്ല ഒരു ഗാനമായി ഇത് പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് ചരിത്രത്തിൽ പറയുവാൻ കഴിയുന്നു. അത് ചരിത്രത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ പാട്ട് പാടി, ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പെട്ടകം കൊണ്ടുവരാനായി പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാമതായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പെട്ടകം താൻ കൊണ്ടുവന്നപ്പോൾ ലേവിയരെ പെട്ടകം ചുമക്കുവാനായി ദാവീദ് നിയമിച്ചു. അങ്ങനെ ലേവിയ പെട്ടകം ചുമന്നുകൊണ്ടിരുന്ന വേളയിൽ ഈ സങ്കീർത്തനത്തിലെ പ്രാരംഭ വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം എടുത്താൽ, ആ വാക്യങ്ങളും ഈ വാക്യങ്ങളും നാം ഒരുമിച്ച് വായിച്ചാൽ ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെന്നും എന്നാൽ ഇത് കമ്പോസ് ചെയ്ത് അത് മനോഹരമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് പാടുവാനായി ആസാഫിനെയും തൻ്റെ കൂട്ടരെയും ദാവീദ് ഏൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രം ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞുള്ളത് ചരിത്രമായി പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ പറഞ്ഞ വ്യക്തികളും ദാവീദ് സംഗീതത്തിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിൽ താൻ വളരെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയും ആസാഫിനോടുള്ള ബന്ധത്തിൽ നാം ആസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ചരിത്രത്തിൽ ആസാഫ് ദൈവത്തെ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി ആരാധന അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കൊയറിൻ്റെ ലീഡറായി തന്നെ ദാവീദ് നിയമിച്ചു എന്ന് ആ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം ഈ ഭാഗത്ത് ദൈവത്തെ സ്തുതിപ്പാനായി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാനായി ദൈവം ഉപയോഗിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്തുതിക്കണം, നാം ദൈവത്തെ ആരാധിക്കണം. നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഏതിൻ്റെ ബേസിലായിരിക്കണം നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം
പലപ്പോഴും നമുക്ക് പറ്റുന്ന തോൽവി, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നന്മകളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടത്തിൻ്റെ മുൻപാകെ നാം അറിയാതെ നമ്മുടെ മനസ്സുകൾ അലിഞ്ഞിട്ട്, നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ചിന്തകൾ വികാരത്താൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാനുള്ള വലിയ താല്പര്യവും വാഞ്ചയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ന്യായമായി മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കണം? നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ദൈവീയ പ്രവൃത്തി ഓർത്ത്, ഇവയൊക്കെ ഓർത്തായിരിക്കണം നാം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടത്. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഭൗതികമായ നന്മകൾ, നേട്ടങ്ങൾ നമുക്ക് ആവശ്യമെങ്കിലും അത് ഇന്നത്തെ ഭൗതിക നേട്ടം നാളെ അതില്ലാതാകുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ നമ്മുടെ ആരോഗ്യം നാളെ അതില്ലാതായിത്തീരാൻ വീക്കായി പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ദൈവത്തെ നാം സ്തുതിക്കേണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും നന്മയുടെ ബേസിലായിരിക്കരുത്, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളുടെ മുമ്പാകെ, ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തികളുടെ മുൻപാകെ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുൻപാകെ, ദൈവത്തിൻ്റെ കരുതലിന് മുൻപാകെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരണം. നമുക്ക് ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ നമുക്ക് എത്രമാത്രം സ്തുതിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കട്ടെ, നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുള്ള ബന്ധത്തിൽ അങ്ങനെ ആയിരിക്കട്ടെ. ഇവിടെ ഈ 105 സങ്കീർത്തനം 45 വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവയെല്ലാം കൂടെ വാക്യം വേഴ്സ് ബൈ വേഴ്സായി ഞാൻ വായിച്ചാൽ അതൊരിക്കലും എനിക്ക് എങ്ങും ചെന്നു പറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായി ചരിത്രപരമായി ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ഒരു വിവരണമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നാം ഈ ചരിത്രങ്ങളും ദൈവം തൻ്റെ പ്രവൃത്തികൾ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് വരുന്ന ചിന്ത, അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് എനിക്കെന്താണ് പ്രയോജനം? നമുക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്നത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തതായ വാഗ്ദത്തം, ദൈവം തൻ്റെ ജനത്തിന് ചെയ്ത പ്രോമിസ്, അത് എത്ര പഴകിയാലും ദൈവം 1000 സമ്മത്സരത്തോളം ആ പ്രോമിസ്, ആ വാഗ്ദാനം ദൈവം ഓർത്ത് ദൈവം പ്രവർത്തിക്കും എന്നുള്ള സത്യപ്രസ്താവന ഈ സങ്കീർത്തനത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. നോക്കൂ, ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞതിന് ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിച്ചാൽ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ നഗരത്തിൽ കൊണ്ടുവരുവാനായി ആ കൊണ്ടുവരുന്ന വേളയിൽ ആരാധിപ്പാനായി ഉപയോഗിച്ച വാക്കുകൾ ആ ഭാഗങ്ങളിൽ, ആദ്യത്തെ ഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. പിന്നെ ഈ എഴുത്തുകാരൻ നമ്മെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് നമുക്കറിയാം. ഇസ്രയേൽ ആദിയിൽ ദൈവം ഉൽപ്പത്തി പുസ്തകത്തും നാം വായിക്കുമ്പോൾ 11 വരെയുള്ള അധ്യായങ്ങളിൽ മറ്റ് ദൈവത്തിൻ്റെ സൃഷ്ടി വിവരണവും ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും ഇവയൊക്കെ നമുക്ക് അതുവരെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ദൈവീക കാര്യങ്ങൾ സാധ്യമാക്കുവാനായി ദൈവം ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് നാം ആ ഭാഗം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നുണ്ട്. 12 വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12 വരുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് കാണുവാനായി കഴിയുന്നുണ്ട്. അബ്രഹാമിനെക്കുറിച്ച് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. 12 നാം വായിക്കുമ്പോൾ 11 അവസാന ഭാഗത്തിൽ വരുമ്പോൾ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് അബ്രഹാമും തൻ്റെ ഭാര്യയായ സാറയും തൻ്റെ സഹോദരപുത്രനായ പുത്രനായ ലോത്തും ഒരുമിച്ച് അവരെ ഹാരാനിൽ നിന്ന് കനാനിലേക്ക് പോകാനുള്ള യാത്ര മധ്യയുള്ള ക്രമീകരണമായിരുന്നു എന്ന് ആ ഭാഗം വായിക്കുമ്പോൾ കാണുക. 11 അവസാന ഭാഗം വരുമ്പോൾ അത് വായിപ്പാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് വായിച്ചു വരുമ്പോൾ, നാം അതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഹാരാനിൽ വെച്ച് തൻ്റെ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് മരിച്ചു. അപ്പോൾ തേരഹിൻ്റെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്നുള്ള തേരഹിൽ കൂടെയല്ല ദൈവം നിവർത്തിപ്പാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12 കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതായി നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാകണം,
ഞാൻ നിനക്ക് മഹാപ്രതിഫലമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പോൾ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു അബ്രഹാമിനെ ദൈവം വലിയൊരു ജാതിയാക്കും. എന്നാൽ ഈ സമയത്ത് അബ്രഹാം ഒരു ജാതി ആകത്തക്ക വിധത്തിൽ ആരുമില്ല. അബ്രഹാമും സാറായും ലോത്തും അല്ലാതെ മറ്റാരും അബ്രഹാമിൻ്റെ കൂടെ ഇല്ല, ഉണ്ടായിരുന്നില്ല. പഴയ നിയമകാലത്ത് ആടുമാടുകളും ദാസന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അവരുടെ ആ കുടുംബ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിൽ അബ്രഹാമും സാറായും ലോത്തും അല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നോക്കൂ, അവിടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം അബ്രഹാമിൽ ആരംഭിച്ചതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ആ സമയത്ത് വേദപുസ്തകം പറയുന്നു അബ്രഹാമിന് 75 പ്രായമുണ്ടായിരുന്നു. 75 പ്രായമുണ്ടായിരുന്നപ്പോൾ 3 ഈ കുടുംബത്തിൽ അബ്രഹാമിനോട് വ്യക്തിപരമായി ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നോക്കൂ, അബ്രഹാം അത് കേട്ടു, അത് വിശ്വസിച്ചു. തുടർന്ന് അബ്രഹാം യാത്രയായി പല സന്ദർഭങ്ങളിൽ വന്ന് അബ്രഹാമിനോട് ദൈവം പ്രോമിസ് ചെയ്തു. അബ്രഹാം പറഞ്ഞു, നീ എന്നെ വലിയൊരു ജാതിയാക്കും എന്നൊക്കെ പറഞ്ഞു, എനിക്ക് മക്കളെ തരും എന്നൊക്കെ അബ്രഹാം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് മക്കൾ ആരുമില്ലല്ലോ, നീ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് തുടർന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മറ്റുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന് ദൈവം അബ്രഹാമിനോട് സംസാരിച്ച് തൻ്റെ 100 ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു. അപ്പോൾ ഇസ്ഹാക്കിനെ ലഭിച്ചിട്ടും അബ്രഹാമിന് ദൈവം കൊടുത്തതായ വാഗ്ദത്തം അവിടെ നിവർത്തിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ കിടക്കുന്നതേയുള്ളൂ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്ന് പറഞ്ഞു. ആ പ്രവർത്തമാണ് അല്ലെങ്കിൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനെ വിളിച്ചതും അബ്രഹാമിനെ കൊണ്ടുപോയതും അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതുമായ ഭാഗങ്ങളാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് 105 സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അബ്രഹാമിനെ ഇസ്ഹാക്കിനെ ലഭിച്ചു. ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായി ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാനായി ദൈവം അബ്രഹാം കൊണ്ടുപോയി. മോറിയാമലയിൽ യാഗം കഴിപ്പാനായി കൊണ്ടുപോയി. ദൈവം ആ യാഗത്തിൻ്റെ ആ നടക്കേണ്ട ആ മോമെൻറ്റിൽ ദൈവം ഇടപെട്ടു എന്നൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചരിത്രം നീണ്ടുപോയി 175 അബ്രഹാം മരിച്ചു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തലമുറയായിരുന്നു അബ്രഹാം മരിച്ചു. അബ്രഹാം മരിച്ചു, പക്ഷേ ദൈവം ഇസ്ഹാക്കിനോട് പ്രോമിസ് ചെയ്തിട്ടില്ലായിരുന്നു, ഇല്ലേ? അബ്രഹാമിനോടായിരുന്നു ദൈവം പ്രോമിസ് ചെയ്തത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തു. എന്നാൽ ആ പ്രോമിസിൻ്റെ ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അബ്രഹാമിന് കാണുവാൻ കഴിഞ്ഞില്ല. 75 അബ്രഹാമിനോട് ദൈവം പ്രോമിസ് ചെയ്തുവെങ്കിൽ 175 അബ്രഹാം മരിച്ചു. അപ്പോൾ ഈ 100 കാര്യമായി ഒന്നും നടന്നില്ല. അബ്രഹാമിനൊരു കുഞ്ഞിനെ ലഭിച്ചു, ഇസ്ഹാക്ക് എന്ന് പറഞ്ഞതായ ഒരു കുഞ്ഞിനെ ലഭിച്ചു. ആ ചരിത്രം നമുക്ക് വിഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്തതായ വാഗ്ദത്തം അവിടെ നിൽക്കുന്നതേയുള്ളൂ. അത് നിവൃത്തിയായില്ല, അത് നിവൃത്തിയാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. അബ്രഹാം കഴിഞ്ഞിട്ട് ഇസ്ഹാക്ക് വന്നു. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ പല ഇടങ്ങളിൽ, പക്ഷേ ഇസ്ഹാക്ക് ജീവിക്കുമ്പോൾ അബ്രഹാമിനോട് ചെയ്തതായ വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായി താൻ പൊയ്ക്കൊണ്ടിരുന്നു. താൻ ജീവിച്ചു. തൻ്റെ ജീവിതയാത്രയിൽ പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തനിക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അതിൻ്റെ നടുവിൽ അതൊക്കെ തരണം ചെയ്തു. അപ്പോൾ ഇസ്ഹാക്കും താൻ 180 ഇസ്ഹാക്ക് മരിച്ചു എന്ന് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 180 ഇസ്ഹാക്ക് മരിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞതായ വാഗ്ദത്തം നിറവേറുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇസ്ഹാക്കിൽ ജനിച്ച 2 ഏശാവും യാക്കോവും. നമുക്ക് ആ ചരിത്രം അറിയാം. യാക്കോവ് ഏശാവിന് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ തട്ടിക്കൊണ്ട് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ലാബാൻ്റെ വീട്ടിലേക്ക് പോയി എന്നും അവിടെ ചെന്ന് അവൻ താമസിച്ചു എന്നും ആ ചരിത്രഭാഗങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ഇതുവരെയും ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ ആ പ്രോമിസോ രാജ്യമോ അവർക്ക് കിട്ടിയിട്ടില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കനാൻ ദേശം നിനക്ക് സ്വന്തമായിരിക്കും, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞത് കനാൻ ദേശം നിനക്ക് സ്വന്തമായിരിക്കും, ഇന്ന അതിൻ്റെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ ദേശത്തിൻ്റെ അതിരുകൾ അബ്രഹാമിനെ ദൈവം പറഞ്ഞു മനസ്സിലാക്കി, ഇന്ന അതിര് മുതൽ ഇന്ന അതിര് വരെ നിൻ്റെ സ്ഥലമായിരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇതുവരെ അവരുടെ ജീവിതത്തിൽ അത് ലഭിക്കാൻ കഴിഞ്ഞില്ല.
180 വയസ്സുള്ള ഇസ്ഹാക്ക് മരിക്കുമ്പോൾ തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള യാക്കോവും ഏശാവും അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള മറ്റു മക്കളുമായിരുന്നു. എന്നാൽ നാം അവിടെ വായിക്കുന്നത് യാക്കോവ് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാലേ ഒക്കുകയുള്ളൂ. കാരണം നാം ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ദൈവം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വിധത്തിലായിരുന്നു. യാക്കോവ് അങ്ങനെ ആ ലാബാൻ്റെ അടുത്ത് പോകുവാനിടയായി. അങ്ങനെ ആ ജീവിതം കടന്ന് അവിടുത്തെ തനിക്ക് രണ്ട് ഭാര്യമാരൊക്കെയായി താൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഇതൊന്നും യാക്കോവിന് അറിയുന്നില്ല. ദൈവം തൻ്റെ മേൽ അല്ലെങ്കിൽ തൻ്റെ വല്യപ്പച്ചൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അവിടെ പറഞ്ഞതായ ദൈവീയ വാഗ്ദത്തം നിറവേറും, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് തങ്ങളുടെ ജീവിതത്തിലെ അലച്ചിലും തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുമെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നാം അവിടെ വായിക്കുന്നത് പിന്നെ അവിടെ ക്ഷാമമുണ്ടായി. അങ്ങനെ ക്ഷാമമുണ്ടായിരിക്കുന്ന വേളയിൽ ഈജിപ്തിൽ മിസ്രയീമിൽ ആ ധാന്യമുണ്ടെന്ന് കേൾക്കുവാനിടയായി. ഞാനീ പറയുന്ന ഭാഗങ്ങളെല്ലാം ഈ 105 സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാനീ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിൻ്റെ തലമുറകളെ വിവരിക്കുന്ന വിവരണം ഈ 105 സങ്കീർത്തനത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ധാന്യം കൊള്ളുവാനായി യാക്കോബ് തൻ്റെ മക്കളെ പറഞ്ഞു വിട്ടു. ആദ്യമായി തൻ്റെ മക്കൾ പോയി, ധാന്യം കൊണ്ടുവന്നു. അവരോട് അതിനു മുൻപായി ദൈവം യോസഫിനെ മിസ്രയീമിലേക്ക് അയച്ചു. യോസഫിനെ കാരാഗ്രഹത്തിൽ ഇടേണ്ട കിടക്കേണ്ട സാഹചര്യം വന്നു. പുത്തിപ്പേറിൻ്റെ ആ ഭാര്യ ഉണ്ടാക്കിയതായ ആരോപണത്തിന് മുൻപാകെ യോസഫ് കാരാഗ്രഹത്തിൽ പോയി ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ പരിപാടി ഈ തൻ്റെ ജനത്തോട് നിവർത്തിപ്പാനായി അവിടെ നിന്ന് യോസഫിന് വിടുതലുണ്ടാകുകയും യോസഫിനെക്കുറിച്ച് നാം പിന്നെ വായിക്കുന്നത് മിസ്രയീമിലെ മന്ത്രിയായി സകല ഫറവോൻ്റെ സകല സമ്പത്തിനും സകല രാജ്യത്തെ സകല കാര്യത്തിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ജോസഫ് ആയിരിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെ ധാന്യം കൊള്ളുവാൻ പോയ സമയത്ത് യാക്കോബ് തൻ്റെ മക്കളെ പറഞ്ഞയച്ചു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവർ ജോസഫ് പറഞ്ഞു നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ടുവരണം. അവർ ബെന്യാമിനെ കൊണ്ടു ചെന്നു. അവസാനം ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ അവർ മിസ്രയീമിൽ താമസിപ്പാനായി ദൈവം അവരെ അനുവദിച്ചു. അവരെ മിസ്രയീമിൽ താമസിച്ച് ദൈവം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടെ വെച്ച് അവർ ജനസംഖ്യയിൽ പെരുകുവാനായി തുടങ്ങി. ഇസ്രയേൽ ജനങ്ങൾ അവിടെയുള്ളവർ അവിടെയുള്ള ഈജിപ്തിലുള്ള ആളുകളോളം തുല്യമായി നിൽക്കത്തക്ക വിധത്തിൽ അവർ ജനസംഖ്യയിൽ പെരുകുവാനായി തുടങ്ങി. ഇപ്പം ഈ പ്ലാനുകളൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവരുടെ ജീവിതത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ ദൈവിക വാഗ്ദത്തം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിന് കാണുവാൻ കഴിഞ്ഞില്ല. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇസഹാക്കിന് കാണുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവർ ആ മിസ്രയീമിൽ താമസിക്കുന്ന വേളയിൽ അവിടെ വളരെ ജനപ്പെരുപ്പം ഉണ്ടായി എന്നും അങ്ങനെ ഫറവോനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ അവരെ നശിപ്പിക്കാനായി ഇല്ലാതാക്കുവാനായി ഉള്ള ക്രമീകരണമൊക്കെ നമുക്കിവരെ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന മോശയുടെ പ്രവേശനം നമുക്ക് ഈ സംഘത്തിൽ നിന്ന് കാണുവാനായി കഴിയുന്നു. ജനത്തെ വിടുവിപ്പാനായി മോശയെ ദൈവം ഉപയോഗിച്ചതായും മോശ ആ ജനത്തെ വിടുവിപ്പാനായി ദൈവം ഉപയോഗിച്ചതായ 10 പാതകൾ അവിടെ ഈ ഭാഗത്ത് നമുക്ക് ആ ഭാഗങ്ങളും കാണുവാനായി കഴിയുന്നു. നോക്കൂ, 26 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്തെ അത്ഭുതങ്ങളും കാണിച്ചു. നാം 28 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവം അയച്ചതായ 10 ബാധകൾ അവിടെ പറഞ്ഞിരിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നാം ഒരു കാര്യം നമ്മുടെ ചിന്തയിലിരിക്കണം. ദൈവം ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞതായ വാഗ്ദത്തം നിവർത്തിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് എത്ര താമസിച്ചാലും അത് നിറവേറുക തന്നെ ചെയ്യും. 1000 വർഷത്തോളം ദൈവം തൻ്റെ വാഗ്ദത്തം ചെയ്യുവാനായി കഴിവുള്ള ദൈവമാണെന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ച് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവിക വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതായ ദൈവിക വാഗ്ദത്തം നിറവേറുവാനായി ദൈവം ക്രമീകരിച്ച ക്രമീകരണങ്ങൾ ഈ 105 സങ്കീർത്തനത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെ മിസ്രയീമിൽ നിന്നും ജനങ്ങൾ ചെങ്കടൽ കടന്നു. അവർ അവിടെ ആ അക്കരെ കടന്നു. തുടർന്ന് 40 വർഷം അവർ മരുഭൂമിയിൽ ഉഴഞ്ഞു നടന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് രാത്രിയിൽ മേഘസ്തംഭവും
അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും ദൈവം കൊടുത്തവരെ പരിപാലിച്ചു, അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്തു. അവരുടെ 40 വർഷം അവർ നടന്നിട്ടും അവരുടെ കാലിലെ ചെരുപ്പ് പഴകുകയോ അവരുടെ വസ്ത്രം ജീർണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നാം സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും നമുക്ക് വായിപ്പാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദീർഘമായ ചരിത്രം 105-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭം മുതൽ നാം വായിച്ചാൽ ദൈവം തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചതായ പ്രവൃത്തികളുടെ ഒരു ദീർഘ ചരിത്രം നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്താണ് ഈ ചരിത്രം പറയുന്നത്? നാം ഈ ചരിത്ര ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വായിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. തലമുറ മാറിയാലും കാലം മാറിയാലും സമയം മാറിയാലും വാക്ക് പറഞ്ഞ ദൈവം അവനൊരിക്കലും മാറുകയില്ല. ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവത്തിൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവിക വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര താമസിച്ചാലും ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നതിന് യാതൊരു സംശയമില്ല. ഈ ചരിത്ര ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അബ്രഹാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചിറക്കി, ആ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞതായ ദൈവം ഇതുവരെയും അങ്ങനെ അവർ വന്ന് ആ നമുക്കറിയാം ഇസ്രയേൽ എന്ന രാജ്യം, സാമ്രാജ്യം, രാഷ്ട്രം സ്ഥാപിപ്പാനായി ദൈവം അവരെ സഹായിച്ചു. അപ്പോൾ നോക്കൂ, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം എന്നുണ്ടായതാ? അബ്രഹാം കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തമായിരുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിനക്ക് സ്വന്തമായി സ്ഥലം തരും എന്ന് ദൈവം പറഞ്ഞതായ വാഗ്ദാനം ദൈവം അത് നിവർത്തിച്ചു എന്ന് ആ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ വളരെ ദുഃഖകരമായി പറയേണ്ട വസ്തുത, ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളും ആ ലോകരാഷ്ട്ര സമിതികളും ഐക്യവേദികളൊന്നും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ സ്വീകരിക്കാനോ അവരെ ഇല്ലാതാക്കുവാനോ ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്ന് നമുക്ക് ന്യൂസ് മീഡിയയിൽ കൂടെയും മറ്റ് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുടെ അവരുടെ പ്രവൃത്തിയും സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു കാര്യം സത്യം തന്നെയാണ്, ദൈവം അബ്രഹാമിന് കൊടുത്തതായ ദൈവീയ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും മാറുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ വാക്കുകൾക്കും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ഈ ലോകം മൊത്തം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് എതിരായി വന്നാലും ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, ദൈവമക്കളായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം അരുളിച്ചതായ ദൈവീയ വാഗ്ദാനം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാനിത് സംസാരിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാസ്തവമായി നിങ്ങളോട് സംസാരിച്ചതായ ദൈവീയ വാഗ്ദത്തം, ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് തലയിൽ കൈവച്ച് എന്തെങ്കിലും പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഇതാണ്, ഇതാണ് ദൈവിക വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് അത് നിങ്ങളുടെ വാഗ്ദാനമാണെന്ന് അവകാശമായി എടുത്തുകൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ തന്നപ്പോൾ നിങ്ങളതെടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വാഗ്ദാനം, ആ പ്രോമിസ് നിങ്ങളുടെ മേൽ നിവർത്തിപ്പാൻ ദൈവം ശക്തനായിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് തോന്നുന്നില്ല അത് നടക്കുവാൻ എന്തെങ്കിലും സാധ്യത, എൻ്റെ സാഹചര്യം മുഖാന്തരം എനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുകയില്ല. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ദിവസങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, പരിസ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ഈ വാക്യം, ഈ അധ്യായം നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയുവാൻ കഴിയും, ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും, ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അവൻ മാളുകൾ മാറിയാലും മനുഷ്യൻ്റെ വാക്കുകൾ മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല എന്ന് ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പഴയ അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തലമുറ തലമുറയായി ദൈവം അവരെ സഹായിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ രാജ്യത്ത് കൊണ്ടുവന്നു, ദൈവം അവർക്ക് സ്വന്തമായി രാജ്യം കൊടുത്തു. അപ്പോൾ ഇത് നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാനായി നിങ്ങൾ ഇതും നോക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ദൈവം വാസ്തവമായി ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അത് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ പ്രോമിസുകൾ ഉണ്ടെങ്കിൽ ആ പ്രോമിസിൽ വിശ്വസിച്ച് അബ്രഹാം
ദൈവത്തിൽ വിശ്വസിച്ച് തൻ്റെ തലമുറ ആ വാഗ്ദാനം സ്വീകരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവീയ കൽപ്പന അനുസരിച്ച് ദൈവീയ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയായിത്തീരട്ടെ. നിരാശപ്പെടാതിരിക്കൂ, പൊന്മാറാതിരിക്കൂ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ദൈവത്തെയാണല്ലോ നിങ്ങളും ഞാനും സേവിക്കുന്നത്. ആ ദൈവത്തിനായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ കൃപ നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക.